ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10th സീസണിൽ താരങ്ങളുടെ പരിക്ക് കാരണം വലയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പ്രീ കോൺട്രാക്ടിലൂടെ ഒരു ഇന്ത്യൻ താരത്തെ സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ട് വരുന്നത്. ഐ ലീഗ് ക്ലബായ ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി നിലവിൽ കളിക്കുന്ന 21-കാരനായ താരത്തെയാണ് പ്രീ കോൺട്രാക്ടിലൂടെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. 2024-25 സീസണിന് മുൻപ് ഈ യുവതാരം കൊച്ചി ക്ലബിന്റെ ക്യാമ്പിലെത്തും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മിസോറാം സ്വദേശിയായ ലാത്താൻ മാവിയ റെൻലിയെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ടറിലൂടെ സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ISL സൂപ്പർ ക്ലബുകളിലൊന്നായ എഫ് സി ഗോവ നേരത്തെ നോട്ടം വെച്ചിരുന്ന താരമാണ് ലാത്താൻ മാവിയ റെൻലി. 2023 എഫ് സി ഗോവ താരത്തെ സ്വന്തമാക്കിയേക്കും എന്ന് റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. എന്നാൽ അത് സാധ്യമായില്ല. 2021 മുതൽ ഐ ലീഗ് ക്ലബായ ഐസ്വാൾ എഫ് സിക്ക് വേണ്ടിയാണ് ഈ യുവതാരം ബൂട്ടണിയുന്നത്. ഐസ്വാൾ എഫ് സിക്ക് വേണ്ടി 34 മത്സരങ്ങളിൽ 5 ഗോളുകളും 8 അസിസ്റ്റും ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റ് ആണ് 21-കാരനായ ലാത്താൻ മാവിയ റെൻലി. ഫ്രീ കിക്കിലൂടെ നേരിട്ട് ഗോൾ നേടുന്നതിൽ തനിക്കുള്ള മികവ് ഐ ലീഗ് ഫുട്ബോളിൽ ഈ മിസോറാം സ്വദേശി ഇതിനോടകം വെളിപ്പെടുത്തി കഴിഞ്ഞു. വിങ്ങിൽ സ്ഫോടനാത്മകമായ നീക്കം നടത്താൻ കെൽപ്പുള്ള കളിക്കാരനാണ് ലാത്താൻ മാവിയ റെൻലി. യുവതാരത്തിന്റെ ഈ മികവുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. 2024 May 31 വരെയായിരുന്നു ഐസ്വാൾ എഫ് സിയുമായി ലാത്താൻ മാവിയ റെൻലിക്ക് കരാറുണ്ടായിരുന്നത്. ഈ സീസൺ ISL ഫുട്ബോളിൽ നിലവിൽ പോയിന്റ് പട്ടികയിൽ 3rd സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. 13 മത്സരങ്ങളിൽ നിന്ന് 8 ജയവും 2 സമനിലയും 3 തോൽവിയുമായി 26 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. 11 മത്സരം കളിച്ച് 27 പോയിന്റ് നേടിയ എഫ് സി ഗോവയാണ് പോയിന്റ് പട്ടികയിൽ നിലവിൽ 1rd സ്ഥാനത്ത്. 13 മത്സരങ്ങളിൽ 27 പോയിന്റുള്ള ഒഡീഷ എഫ് സി 2nd. ഈ സീസണിൽ ISL ഷീൽഡ് ചാമ്പ്യൻഷിപ്പ് നേട്ടങ്ങൾ ലക്ഷ്യമിടുന്ന മഞ്ഞപ്പടയ്ക്ക് പഞ്ചാബ് എഫ് സിക്കെതിരായ മത്സരത്തിന് ശേഷം ചെന്നൈയിൻ എഫ് സി, ഗോവ, ബംഗളൂരു എഫ് സി എന്നിവർക്കെതിരെയാണ് മത്സരങ്ങളുള്ളത്. അവസാനം കളിച്ച മത്സരത്തിൽ ഒഡീഷ എഫ് സിയോട് പരാജയപ്പെട്ടതോടെയാണ് മഞ്ഞപ്പട 3rd സ്ഥാനത്തേക്ക് ഉയർന്നത്. February 12 തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. പഞ്ചാബ് എഫ് സിയാണ് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10th സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് പഞ്ചാബ്. ആദ്യഘട്ടത്തിൽ പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയം നേടുകയും ചെയ്തിരുന്നു. ഈ വർഷം ഹോം ഗ്രൗണ്ടിൽ മഞ്ഞപ്പട കളിക്കാൻ പോകുന്ന ആദ്യ കളി കൂടിയാണിത്. പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം.